നമസ്കാരം. മമ്പറം ദിവാകരന് കേസ് ബ്രിഗേഡിന്റെ ഭീഷണി. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനെതിരെ പ്രതികരിച്ചാൽ ഭാര്യയെയും മകളെയും കെട്ടിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യുമെന്ന് കെഎസ് ബ്രിഗേഡിന്റെ അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്ന് മമ്പറം ദിവാകരൻ. കെഎസ് ബ്രിഗേഡിൽ 15 പേരുണ്ടെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ഫോണിലേക്ക് ഒരു ഭീഷണി സന്ദേശം വന്നതെന്നും ദിവാകരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇത്തരം നിറികെട്ട രാഷ്ട്രീയക്കാർ കോൺഗ്രസിൽ തുടർന്നാൽ പാർട്ടി ഒരു കാലത്തും നിലനിൽക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മമ്പറം ദിവാകരൻ പറഞ്ഞതിങ്ങനെയാണ്. ഒരു ദിവസം അർദ്ധരാത്രി ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഞങ്ങൾ 15 പേരുണ്ടെന്നാണ് അവർ പറഞ്ഞത്. കേസിനെ കുറിച്ച് എന്തെങ്കിലും ഇനി പറഞ്ഞാൽ ഭാര്യയെ നിന്റെ മുന്നിൽ കെട്ടിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യും, 24-കാരിയായ മകളെയും ബലാത്സംഗം ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. ഇത്ര സംസ്കാര ശൂന്യരാണ് ഇവർ. ഇതൊക്കെ കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ ഭാഗമാണോ? ഒരു കെപിസിസി അധ്യക്ഷൻ എന്തിനാണ് ഒരു ബ്രിഗേഡ് അംഗങ്ങൾ? ഇത്തരം നെറികെട്ട രാഷ്ട്രീയക്കാർ കോൺഗ്രസിൽ തുടർന്നാൽ പാർട്ടിക്ക് കേരളത്തിൽ ഒരു കാലത്തും നിലനിൽക്കാൻ സാധിക്കില്ല. ഭീഷണികളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആശുപത്രിയിൽ വെച്ച് ചുട്ടുകളയുമെന്ന ഭീഷണിയും ഉയർന്നിരുന്നു. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ അതിൻ്റെ അധ്യക്ഷനായി വന്നതിന് ശേഷം കോൺഗ്രസിൽ ക്ഷയിക്കുമെന്നും പാർട്ടിക്ക് ഭാവി ഉണ്ടാവില്ലെന്നും താൻ നേരത്തെ വ്യക്തമായി പറഞ്ഞതാണെന്നും മമ്പറം ദിവാകരൻ പറഞ്ഞു. ഇത് ഓരോ ദിവസവും കഴിയുമ്പോൾ തെളിയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നിരവധി മഹാന്മാരിരുന്ന ഒരു കസേരയാണ് കെപിസിസി അധ്യക്ഷൻ്റേത്. അതിലിരിക്കാൻ സുധാകരന് എന്ത് യോഗ്യതയാണ് ഉള്ളത്? ഇത് കാലം തെളിയിക്കും. തനിക്ക് ഗ്രൂപ്പില്ലെന്ന് സുധാകരൻ പറയുന്നതിന് അടിസ്ഥാനമില്ല. സുധാകരൻ ഇപ്പോഴും ഗ്രൂപ്പുണ്ട്. 1992 പുനഃസംഘടനയിൽ AI ഗ്രൂപ്പുകൾക്ക് പുറമേ സുധാകരൻ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ദിവാകരൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയെ തകർക്കാൻ വേണ്ടി തന്നെ കമ്മ്യൂണിസ്റ്റ് ചാരനാക്കി ചിത്രീകരിക്കാനാണ് സുധാകരൻ ശ്രമിക്കുന്നതെന്നും ദിവാകരൻ എഡിറ്റേഴ്സ് അവറിൽ ഒരു മാധ്യമത്തിന് കൊടുത്ത എഡിറ്റേഴ്സ് അവറിൽ പറഞ്ഞു. മുതലെടുപ്പ് നടത്തിയ രാഷ്ട്രീയ കുറുക്കനായി സുധാകരൻ മാറി. ഒരു വിശദീകരണ നോട്ടീസ് പോലും തരാതെയാണ് സുധാകരൻ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. സുധാകരൻ തൻ്റെ തറവാട് വിഹിതമാണോ കോൺഗ്രസ് എന്നും മഹത്തായ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തവരാണ് തനിക്കെതിരെ സംസാരിക്കുന്നതെന്നും ദിവാകരൻ പറഞ്ഞു. അതേസമയം 1992 കെ സുധാകരൻ്റെ DCC പ്രസിഡന്റ് ആയതിനു ശേഷമാണ് കണ്ണൂരിൽ ക്രൂരമായ അക്രമണ രാഷ്ട്രീയം അരങ്ങേറുന്നത്. മമ്പറം ദിവാകരൻ ഒരു പ്രമുഖ മാധ്യമത്തിന് കൊടുത്ത ചർച്ചയിലായിരുന്നു ദിവാകരൻ്റെ ഈ പ്രതികരണം. അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്. കമ്മ്യൂണിസ്റ്റ് വിരോധം വെച്ചുകൊണ്ട് കണ്ണൂരിലെ പ്രവർത്തകരെ ഇനിയും ബലിയാടാക്കരുതെന്നും ദിവാകരൻ പറയുകയുണ്ടായി. കണ്ണൂരിൽ ഡസൻ കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ചുമതല കെ സുധാകരനുണ്ട്. എന്നാൽ ഏത് രക്തസാക്ഷി കുടുംബത്തെയാണ് സുധാകരൻ സഹായിച്ചിട്ടുള്ളതെന്നും ദിവാകരൻ ചോദിച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കെ സുധാകരൻ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ലെന്ന് ദിവാകരൻ പറഞ്ഞു. ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പാണ് നടന്നതെങ്കിൽ ബൂത്ത് തലം മുതൽ എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും മെമ്പർഷിപ്പ് നൽകണം. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി.